ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ പ്രധാന വാർത്തകൾ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം അടുത്ത മാസം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കും ശ്രീനാരായണ ഗുരുജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ ജ്ഞാനത്തിന്റെ ഗോപുരമായിരുന്നു ഗുരുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തീരക്കടലിൽ മാത്രമുള്ള നിലവിലെ കൂട് മത്സ്യകൃഷി ആഴക്കടലിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി പരഷോത്തം രൂപാല പായ്പാട് ജലോത്സവത്തിൽ ജേതാക്കളായി വീയപുരം ചുണ്ടൻ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തൃശൂരിൽ നാളെ പുലിക്കളി ഡ്യൂറൻ കപ്പ് രണ്ടാം സെമിയിൽ മോഹൻ ബഗാൻ എഫ് സി ഗോവയെ നേരിടുന്നു വാർത്തകൾ വിശദമായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം അടുത്ത മാസം പതിനെട്ട് മുതൽ വരെ നടക്കും അഞ്ച് സിറ്റിംഗുകളാണ് സമ്മേളനത്തിൽ ഉണ്ടാവുക പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത് പാർലമെന്റിൽ ഫലപ്രദമായ ചർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി അറുപത്തിയൊൻപതാമത് ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് ജന്മസ്ഥലമായ ചെമ്പഴന്തി ഗുരുകുലത്തിലും സ്ഥലമായ ശിവഗിരിയിലും പൂജകളും സമ്മേളനങ്ങളും നടന്നു ശിവഗിരിയിൽ ജയന്തി സമ്മേളനം രാവിലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ മതം മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ച ഗുരു ലോകത്തിന് വെളിച്ചം പകർന്ന മഹാത്മാവാണെന്ന് മന്ത്രി പറഞ്ഞു വൈകുന്നേരം ജയന്തി ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട് ചെമ്പഴന്തി ഗുരുകുലത്തിൽ അല്പസമയത്തിനകം നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ സംഘടിപ്പിച്ച ശ്രീനാരായണ ദാർശനിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മറ്റ് അനുബന്ധ മടങ്ങളിലും ജയന്തി ഘോഷയാത്രകളും പൂജകളും പൊതുസമ്മേളനങ്ങളും നടക്കുന്നുണ്ട് ജ്ഞാനത്തിന്റെ ഗോപുരമായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഋഷിവര്യനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ശ്രീനാരായണ ഗുരുവിനെ ജന്മദിനത്തിൽ നമസ്കരിക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഗുരുവിന്റെ ചിന്തകൾ സാമൂഹികമായ അതിർവരമ്പുകളെ ഭേദിക്കുകയും വിവിധ സമുദായങ്ങൾക്കിടയിൽ സഹവർത്തിത്വത്തിന്റെ മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്തു ആത്മീയ ഉന്നതിയാൽ ശക്തമാക്കപ്പെട്ട ഒരു സമാജത്തെ വാർത്തെടുക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തീരക്കടലിൽ മാത്രമുള്ള നിലവിലെ കൂട് മത്സ്യകൃഷി ആഴക്കടലിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല ഇതിനായി അനുയോജ്യമായി രൂപകൽപ്പന ചെയ്ത വലിയ കൂടുകൾ ആവശ്യമാണ് നിലവിലെ ആറ് മീറ്റർ വ്യാസമുള്ള കൂടുകൾക്ക് പകരം മുപ്പത് മീറ്ററോ അതിൽ കൂടുതലോ വ്യാസമുള്ള കൂടുകളാണ് വേണ്ടത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ഒരു കൂടിൽ തന്നെ ആഴക്കടലിൽ കൃഷി ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു സാഗർ പരിക്രമയുടെ എട്ടാമത് ഘട്ടം കന്യാകുമാരിയിൽ തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ വിഴിഞ്ഞം പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ സന്ദർശനത്തിനെത്തിയായിരുന്നു മന്ത്രി പ്രസിദ്ധമായ പായ്പാട് ജലോത്സവത്തിന് സമാപനമായി ഒൻപത് ചുണ്ടൻ വള്ളങ്ങളും മുപ്പതോളം കളിവള്ളങ്ങളും പങ്കെടുത്ത ആവേശകരമായ മത്സരത്തിൽ വീയപുരം ചുണ്ടൻ ഒന്നാം സ്ഥാനത്ത് എത്തി ആയാപറമ്പ് വലിയ ദിവാഞ്ചി രണ്ടാം സ്ഥാനവും കാരിച്ചാൽ ചുണ്ടൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തിരുവനന്തപുരം നഗരത്തിൽ ഓണാഘോഷം നടക്കുന്ന വേദികളിൽ വൻ ജനത്തിരക്ക് പ്രധാന വേദിയായ കനകക്കുന്നിലാണ് ഏറ്റവും കൂടുതൽ കാഴ്ചകാരത്തുന്നത് നിശാഗന്ധി ഓഡിറ്റോറിയം ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ പരിപാടികൾ നടക്കുന്നുണ്ട് ദീപാലങ്കാരം ആസ്വദിക്കാനും വലിയ ജനത്തിരക്കാണ് ഭക്ഷണ സ്റ്റാളുകളിലും തിരക്കുണ്ട് സസ്യ സസ്യേതര വിഭവങ്ങളുമായി വ്യത്യസ്ത രുചിഭേദങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ശനിയാഴ്ച വൈകിട്ട് ഘോഷയാത്രയോടെ ഇത്തവണത്തെ ആഘോഷ പരിപാടികൾ സമാപിക്കും ജില്ലയിൽ വിവിധയിടങ്ങളിലായി മുപ്പത്തിയൊന്ന് വേദികളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന് നാളെ തിരിതെളിയും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത് ബീച്ച് ഫ്രീഡം സ്ക്വയർ വേദിയിൽ നാളെ വൈകിട്ട് സിനിമാതാരം റീമാ കല്ലിംഗലിന്റെയും ചെമ്മീൻ ബാന്റിന്റെയും പെർഫോമൻസ് നടക്കും സെപ്റ്റംബർ രണ്ടിന് പ്രശസ്ത ഗായകൻ നരേശ് അയ്യരന്റെ ബാൻഡും മൂന്നിന് ഗായകൻ എം ജി ശ്രീകുമാറിന്റെ സംഗീത സാദസും ഓണാഘോഷത്തിന് കൂടുതൽ മിഴിവേകും തളി വേദിയിൽ സെപ്റ്റംബർ രണ്ടിന് സുമാ പിയാർ നയിക്കുന്ന വീണ ഭിഷൻ പ്രശസ്ത കർണാടക സംഗീതജ്ഞ എസ് ജെ ജനനി സംഘടിപ്പിക്കുന്ന ക്ലാസിക്കൽ മ്യൂസിക്കൽ പെർഫോമൻസ് എന്നിവ നടക്കും ബട്ടറോഡ് ബീച്ചിൽ സെപ്റ്റംബർ രണ്ടിന് പ്രയാൻ ബാൻഡും പെർഫോമൻസ് നടക്കും മൂന്നിന് സമീർ ബിൻസിയുടെ ഗവാലി ദേവരാജിന്റെ ആനന്ദ്രി പരിപാടികൾ അരങ്ങേറും മാനാഞ്ചിറിൽ സെപ്റ്റംബർ ഓട്ടൻതുള്ളൽ നാടൻപാട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ നടക്കും ിൽമത് ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു നാല് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് വള്ളങ്ങളാണ് ജലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് ആറന്മുള ഉത്രട്ടാതി ജലമേള ശനിയാഴ്ച നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആറന്മുള ക്ഷേത്രക്കടവിലാണ് ജലോത്സവം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി വീണ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്യും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ പുനരാരംഭിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയ് സി തോമസിനുവേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മൂന്ന് പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്യും യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനുവേണ്ടി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി രണ്ടിടത്ത് പ്രചാരണം നടത്തും എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ ലാലിനുവേണ്ടി പ്രകാശ് ജാവ്ദേക്കറും കേന്ദ്രമന്ത്രി വി മുരളീധരനും പ്രചാരണത്തിനെത്തും പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അസന്നിഹിത വോട്ടർമാരുടെ വോട്ടെടുപ്പ് തുടരുന്നു എൺപത് വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന സൗകര്യമൊരുക്കിയതിലൂടെ ബുധനാഴ്ച വരെ ആയിരത്തി പേർ വോട്ട് ചെയ്തു ഇതിൽ ആയിരത്തി പേർ എൺപത് വയസ്സിന് മുകളിലുള്ളവരും ഇരുന്നൂറ്റി പേർ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരുമാണ് മുൻകൂട്ടി അപേക്ഷ നൽകിയവർക്കുള്ളതാണ് പ്രത്യേക പോളിംഗ് സംഘം വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നത് ഓണാഘോഷത്തിന്റെ വർണ്ണപ്പകിട്ടും താളപ്പകിട്ടുമുള്ള ചേരുവയായി തൃശൂർ സമ്മാനിച്ച പുലിക്കളി നാളെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് ഇത്തവണ അഞ്ചു സംഘങ്ങളാണ് നാളെ നടക്കുന്ന പുലിക്കളിയിൽ പങ്കെടുക്കുക നാലര തൊട്ട് തൃശൂർ റൗണ്ടിൽ പുലിക്കൂട്ടങ്ങൾ ഇറങ്ങും പല വഴികളിലൂടെ പുലിക്കൂട്ടങ്ങൾ റൗണ്ടിലേക്കാണ് ഒഴുകിയെത്തുക അന്തരീക്ഷത്തിൽ പുലിത്താളവും ചുവടുകളും കൊണ്ട് നിറയും കരിമ്പുലിയും പലവർണ്ണ പുലികളും ഫ്ലോറസെന്റ് പുലിയുമെല്ലാം നിറത്തിലെത്തിച്ചേരും രാത്രി ഒൻപത് മുപ്പത് വരെയാണ് പുലിയിളക്കങ്ങൾക്ക് തൃശൂർ വേദിയാവുക പതിനഞ്ചിലേറെ നിറങ്ങളാണ് ഒരുക്കത്തിനായി വേണ്ടിവരുന്നത് ഇതെല്ലാം അരച്ചെടുക്കുകയാണ് പതിവ് ഇതിന്റെ ജോലികൾ ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു പുലിക്കളി കാണാൻ വിദേശികളടക്കം പതിനായിരങ്ങളാണ് പൂരപ്പറമ്പിലേക്ക് ഒഴുകിയെത്തുന്നത് പുലിക്കളി ദിവസം പുലരും മുൻപേ തന്നെ പുലിമടകൾ ഉണരുന്നുണ്ട് തൃശൂരിലെ ഓണാഘോഷം പൂർത്തിയാകുന്നത് തന്നെ നാലാം ഓണ നടക്കുന്ന ഈ പുലിക്കളിയോടെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും പോലീസിനുമായി ഹെലികോപ്റ്റർ വാടകക്കെടുക്കാനുള്ള തീരുമാനം ധൂർത്തും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ട്രഷറിയിൽ ചെക്ക് മാറ്റാനാകാത്ത അവസ്ഥയുള്ളപ്പോഴാണ് ഹെലികോപ്റ്റർ വാടകക്കെടുക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കോഴിക്കോട് വിനോദയാത്ര സംഘത്തിലെ ആറുപേർക്ക് ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ ഫുഡ് സേഫ്റ്റി അധികൃതർ പരിശോധന ആരംഭിച്ചു മൂന്ന് പേർക്കാണ് നിലവിൽ ഇന്നലെ യാത്രയ്ക്കിടെ ഭക്ഷണം കഴിച്ച കൊടുവള്ളിയിലെ സ്ഥാപനത്തിൽ അധികൃതർ പരിശോധന നടത്തി ഓണദിന പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കും ചതയദിന സദ്യ അയ്യായിരം പേർക്ക് ഒരുക്കിയിരുന്നു നല്ല ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് ഒരു വർഷത്തെ അയ്യപ്പ സേവ പൂർത്തിയാക്കി ശബരിമല കീഴ്ശാന്തി ശ്രീകാന്ത് നമ്പൂതിരി ഇന്ന് മലയിറങ്ങും കന്നിമാസ പൂജയ്ക്കായി അടുത്ത അടുത്തമാസം പതിനേഴിന് നട തുറക്കുമ്പോൾ പുതിയ കീഴ്ശാന്തിയായി തിരഞ്ഞെടുത്ത എസ് നാരായണൻ പൂറ്റിയാകും ഉണ്ടാവുക ലിറ്റിൽ ഗൈറ്റ്സ് യൂണിറ്റുകളുടെ ഈ വർഷത്തെ സ്കൂൾ ക്യാമ്പുകൾ വിവിധ ഡിജിറ്റൽ ഓണാഘോഷ പരിപാടികളുമായി നാളെ മുതൽ മൂന്നാം തീയതി വരെ നടക്കും ഓണാഘോഷം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് യൂണിറ്റ് ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മികച്ച വിദ്യാർത്ഥികളെ നവംബറിൽ നടക്കുന്ന ഉപജില്ലാ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കും തിരുവനന്തപുരം ജില്ലയിലെ ജില്ലയിലെട്ട് വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പുതിയതായി പുറത്തിറക്കിയ മദ്യനയത്തിനെതിരെ കവരത്തി ദ്വീപിൽ ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിലേക്ക് ബഹുജന പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കവരത്തി ഖാസി നയിച്ച പ്രതിഷേധ പ്രകടനത്തിൽ ലക്ഷദ്വീപിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും പങ്കെടുത്തു എല്ലാ ദ്വീപുകളിലും മദ്യം ലൈസൻസോടുകൂടി വിൽക്കാനും വാങ്ങാനും ഉൽപ്പാദിപ്പിക്കാനും അനുവാദം നൽകുന്നതാണ് കരട് ബിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ ഇന്നും ആലപ്പുഴ ഇടുക്കി എന്നീ ജില്ലകളിൽ നാളെയുമാണ് മഞ്ഞ ജാഗ്രത ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു സ്വർണ്ണവില ഉയർന്നു ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചും പവന് നൂറ്റി ഇരുപത് രൂപ കൂടി നാല് ഇന്നത്തെ വില ഡ്യൂറന്റ് കപ്പ് രണ്ടാം സെമി മത്സരം പുരോഗമിക്കുന്നു മോഹൻ ബഗാൻ എഫ് സി ഗോവയെയാണ് നേരിടുന്നത് കൊൽക്കത്ത സ്ഥാൾ ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം ഏഷ്യ കപ്പ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് മത്സരം പുരോഗമിക്കുന്നു ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ബംഗ്ലാദേശ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ദശാംശം നാല് ഓവറിൽ റൺസിന് പുറത്തായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം അടുത്ത മാസം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കും ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ ജ്ഞാനത്തിന്റെ ഗോപുരമായിരുന്നു ഗുരുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തീരക്കടലിൽ മാത്രമുള്ള നിലവിലെ കൂട് മത്സ്യകൃഷി ആഴക്കടലിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല പായ്പാട് ജലോത്സവത്തിൽ ജേതാക്കളായി വീയപുരം ചുണ്ടൻ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തൃശൂരിൽ നാളെ പുലിക്കളി ഡ്യൂറൻ കപ്പ് രണ്ടാം സെമിയിൽ മോഹൻ ബഗാൻ എഫ് സി ഗോവയെ നേരിടുന്നു പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഏഴ് ഇരുപത്തിയഞ്ചിന്